ഹേ എവ്രിബഡി, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഇലക്ട്രോ പ്ലേറ്റിംഗ് അല്ലെങ്കിൽ നിക്കൽ പ്ലേറ്റിംഗ് എങ്ങനെ ചെയ്യാമെന്നാണ്, പഴയ വണ്ടികളുടെ പാർട്സുകളൊക്കെ എങ്ങനെ കണ്ണാടി പോലെ തിളക്കിയെടുക്കാമെന്നാണ്. നമ്മളിവിടെ റിമ്മ് ചെയ്തതൊന്ന് കാണിക്കാം. അത് ഇതുപോലെ കണ്ണാടി പോലെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാമെന്നാണ്. വണ്ടി ഏതാണെന്ന് നമുക്ക് അവസാനം പറയാം, കാരണം അത് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വണ്ടി ആണെന്ന് മനസ്സിലാവും. നമ്മളപ്പം ചെന്നിരിക്കുന്നത് തൊടുപുഴ മുട്ടം എന്ന സ്ഥലത്താണ്. അവിടെയാണ് ഇലക്ട്രോ പ്ലേറ്റ് ചെയ്യുന്നത്. ഇവിടെ മാത്രമല്ല, പല സ്ഥലത്തും ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യുന്നുണ്ട്. പല വിലയും അതുപോലെ തന്നെ പല ക്വാളിറ്റിയിലുമാണ് ചെയ്യുന്നത്. നമ്മളിവിടെ പുതിയ റിമ്മാണ് മേടിച്ചിരിക്കുന്നത് ചെയ്യാൻ വേണ്ടി, കാരണം പഴയ റിമ്മിലൊക്കെ ഭയങ്കരമായിട്ട് തുരുമ്പായിരുന്നു. അതുപോലെ തന്നെ ബാക്കിയെല്ലാം നമ്മുടെ പഴയത് തന്നെയാണ്. പെയിൻ്റ് ഒന്നും റിമൂവ് ചെയ്യേണ്ട, അതേ രീതിയിൽ തന്നെ കൊണ്ടുപോയാൽ മതി. കുഴിത്തുരുമ്പ് കാണുമെന്ന സംശയത്തോടു കൂടി പുള്ളി എന്നാ പറഞ്ഞു ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാമെന്ന്. അങ്ങനെ ഒന്ന് നമ്മുടെ ഇവിടുത്തെ പെയിൻ്റ് ഒക്കെ റിമൂവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. അപ്പം പെയിൻറ്റ് റിമൂവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രീതിക്ക് കുഴിത്തുരുമ്പുണ്ട്. ഏറ്റവും കൂടുതൽ ക്യാരിയർ റെയിലായിരുന്നു. രണ്ടാമത് ഉണ്ടാക്കിയെടുക്കാൻ പാടായതുകൊണ്ട് തന്നെ നമ്മൾ അത് തന്നെയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ നോസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത്. ഈ നോസ് കാണുമ്പോൾ തന്നെ ഏതാ വണ്ടി എന്ന് മനസ്സിലായി കാണും. അപ്പോൾ ഈ നോസ് നമ്മൾ ചെയ്യുന്നില്ല എന്ന് വെച്ചു, കാരണം ഇതൊരു വൈറ്റ് മെറ്റൽ അലോയ് പോലത്തെ സാധനമാണ്. ഈ ഒരു മഡ്ഗാർഡ് നമ്മൾ ചെയ്യാൻ കൊണ്ടുവന്നല്ല, അവിടെ ഇരുന്നാണ്. ഇത് കണ്ടപ്പം പെട്ടെന്ന് ഇഷ്ടം തോന്നി. ഇത് ഏതാ വണ്ടി എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. മഡ്ഗാർഡ് അത്രയും വീതിയുള്ള മഡ്ഗാർഡ് കാണും. അതുപോലെ ഈ സൈലൻസറും കണ്ടാൽ മനസ്സിലായി കാണും. RD 350 ഇന്ന് മോഹ വിലയാണ് ആ സൈലൻസറിനും അതുപോലെ തന്നെ മഡ്ഗാർഡിനും ഒക്കെ. നമ്മൾ കൊടുത്ത ക്യാരിയറിന് അവരൊരു ഉറപ്പ് പറഞ്ഞില്ലായിരുന്നു, കാരണം അത്രയ്ക്കും കുഴിത്തുരുമ്പുള്ളതുകൊണ്ട് അതെങ്ങനെയാവും നമുക്കൊരു പേടിയുണ്ടായിരുന്നു. ഏകദേശം 5-6 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ കോള് വന്നു, പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, വന്നെടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ ചെന്നു, സാധനങ്ങളെല്ലാം എടുത്തു, നല്ല രീതിക്ക് അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ക്യാരിയറാണ്, കാരണം അത് നല്ല നീറ്റ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്റ്റെപ്പിനായിട്ടിരുന്ന റിമ്മാണ്, നല്ല രീതിക്ക് തുരുമ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പുതിയ റിം എടുത്ത് സ്റ്റെപ്പിനെടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ ടയറിൻ്റെ മാനുഫാക്ചറിംഗ് ഇയർ നോക്കി, ജൂലൈ 1996 ഉണ്ടാക്കിയതാണ്. അത് കണ്ട് ഞെട്ടി. ഇതാണ് നമ്മുടെ റിമ്മ്, നല്ല നീറ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട് എല്ലാ സൈഡും. നമ്മൾ പുത്തം മേടിച്ചു കൊടുത്താന്ന് പറഞ്ഞായിരുന്നല്ലോ, അതിൽ ആ ചെറിയൊരു യെല്ലോ ഷെയ്ഡ് വന്നിരിക്കുന്നത് നിക്കൽ പറ്റാത്തതാണ്, കാരണം ആ നട്ട് ബോൾട്ട് വരുന്നതുകൊണ്ട് നിക്കൽ അത്ര ഇറങ്ങിച്ചെല്ലത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയ ആ മഞ്ഞ സൈഡ് മാത്രമുള്ള ആ നട്ട് ബോൾട്ട് നമ്മൾ അഴിച്ചാൽ പിന്നെ അത് രണ്ടാമത് ഇടാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, അങ്ങനെ തന്നെ അതി വെച്ച് തന്നെ ചെയ്തത്. ഇത് ഫ്രണ്ടിലത്തെ മഡ്ഗാർഡിൻ്റെ ഒരു ഗാർഡാണ് വരുന്നത്. ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ഏതാന്ന് വണ്ടി. രണ്ടാമത്തെ ഒരു സൂചന കിട്ടിയിട്ടുണ്ട്, ഉറപ്പിച്ച് കാണും ഇപ്പോൾ ഏതാ വണ്ടി എന്നുള്ളത്. അതുപോലെ തന്നെ പുറകിലത്തെ ക്യാരിയർ കണ്ടോ, ഒരു ഒരു സൈഡിൽ നമുക്കൊരു പോരായ്മ പറയാനില്ല, എല്ലാ രീതിയിലും ചെയ്തിട്ടുണ്ട്. കാരണം ആ തുളയുള്ള ഭാഗങ്ങളിലെല്ലാം അവർ പിച്ചള കൊണ്ട് വെൽഡ് ചെയ്ത് അത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് അവർ നിക്കൽ ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ ചെറിയൊരു കുഴിത്തുരുമ്പ് ആ ഫ്രണ്ടിൽ മാത്രമേ വന്നിട്ടുള്ളൂ, ബാക്കി എല്ലായിടവും നല്ല രീതിക്ക് തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ പ്രത്യേകം പറഞ്ഞായിരുന്നു, നമ്മളിത് വെക്കുന്നതിന് മുമ്പ് കൂടുതൽ നാൾ നിൽക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് തിന്നർ ഉപയോഗിച്ച് നന്നായിട്ട് അവിടുത്തെ കെമിക്കൽ എല്ലാം തുളച്ച് കളഞ്ഞിട്ട് വാർണിഷോ അല്ലെങ്കിൽ ക്ലിയർ കോട്ടോ ഒന്ന് സ്പ്രേ ചെയ്താൽ നന്നായിട്ട് നല്ല ലൈഫ് കിട്ടിക്കോളൂ എന്ന് പറഞ്ഞായിരുന്നു. എല്ലാ സൈഡും അവർ ചെയ്തത് നല്ല ക്ലീൻ ആയിട്ടാണ്. ഇപ്പോൾ ഈ ഒരു ഭാഗം കണ്ടാൽ തന്നെ നല്ല മിറർ ഫിനിഷ് ആയിട്ട് വന്നിട്ടുണ്ട്. രണ്ടിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ, എന്തോരം മാറ്റം വന്നിട്ടുണ്ട്. ഇതാകുമ്പം നിക്കൽ ചെയ്ത് കഴിയുമ്പം തുരുമ്പൊക്കെ നമുക്ക് കുറച്ചുകൂടെ പ്രതിരോധിക്കാൻ കഴിയും. ഇതാണ് നമ്മുടെ വണ്ടി, Mark 1 Vijay Super. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം അത് റീസ്റ്റോറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പൊളിച്ചിട്ട് പെയിൻ്റ് അടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പം ഏകദേശം നമ്മളൊരു 10-12 പീസോളം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വിട്ടുപോയൊരു കാര്യം, നമ്മുടെ അംബാസഡറിൻ്റെ ഒരു സ്റ്റിയറിങ്ങിൻ്റെ റിങ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ റിങ്, പഴയ മോഡൽ അംബാസഡർ Mark 4 വരെ വരുന്ന വണ്ടികളിൽ ഇങ്ങനെ ഒരു റിങ് ഹോൺ ആയിരുന്നു. ഇതുകൂടെ കൂട്ടി ഏകദേശം 12 പീസിന് നമുക്ക് ആയത് 7000 രൂപയോളമാണ്. പീസിൻ്റെ എണ്ണത്തിലും അതുപോലെ തന്നെ വലുപ്പത്തിലും മെനക്കേട്ടും ഒക്കെ അനുസരിച്ചാണ് അവർ കാശ് ഈടാക്കുന്നത്. അപ്പം ഇവരുടെ എന്തായാലും നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, എന്തായാലും ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഇതിനെക്കാട്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ.